ശ്രീ സി ആർ നീലകണ്ഠൻ, കേരള സംവാദത്തിന് ഇനിയിപ്പോൾ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വ്യാഴാഴ്ചയാണ്, മറ്റന്നാളാണ് യോഗം സംവാദം നടക്കുക. പാനലിലെ കേരള പ്രതികൂല നിലപാടുള്ള രണ്ടു പേർ ഒഴിവായി കഴിഞ്ഞു, ജോസഫ് സി മാത്യു, അലോക് വർമ്മ. ജോസഫ് സി മാത്യുവിന് പകരം കൊണ്ടുവന്ന ശ്രീധർ രാധാകൃഷ്ണനും പിന്മാറിയിരിക്കുന്നു. ഇനി ആർ വി ജി മേനോൻ മാത്രമാണ് അവശേഷിക്കുന്നത്. സർക്കാരിൻ്റെ വലിയ പാളിച്ചയല്ലേ ഇവരൊക്കെ മാറിയത്? സർക്കാരിന്റെ പാളിച്ചയാണോ സർക്കാരിന്റെ ലക്ഷ്യമാണോ ഇത് തന്നെ എന്ന് സംശയിക്കുന്ന ഒരാൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, സർക്കാരിന് ഇക്കാര്യത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടായിരുന്നു എന്ന് തുടക്കം മുതൽ ഞങ്ങളെ പോലുള്ള ആളുകൾ സംശയിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു ജനാധിപത്യ സംവിധാനം എന്ന നിലയിൽ സംവാദത്തെ സ്വാഗതം ചെയ്യുകയും ആ സംവാദത്തിലേക്ക് പങ്കെടുക്കണം എന്ന് ഈ വിദഗ്ധരോട് നമ്മൾ തന്നെ ആവശ്യപ്പെടുകയും സർക്കാർ ക്ഷണിച്ചാൽ നിങ്ങളൊക്കെ പോകണം എന്ന് പറഞ്ഞ കൂട്ടത്തിലൊരാളാണ്. കാരണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. നമുക്ക് സംവാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായി, പ്രത്യേകിച്ചും ഡി പി ആർ വന്നതിന് ശേഷം, സാങ്കേതികവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായി ഇതിനെതിരെ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യത്തിനും സർക്കാരിന് മറുപടിയില്ല. ചോദ്യം ചോദിക്കുന്നവരെ തെറിവിളിക്കുകയും അല്ലെങ്കിൽ മറ്റു രീതിയിൽ അപമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒഴിച്ചാൽ ചോദ്യത്തിന് ഒരു മറുപടിയും ഉണ്ടായില്ല. അത് ഗേജിന്റെ വിഷയത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ യാത്രക്കാരുടെ എണ്ണത്തിന്റെ വിഷയത്തിലാണെങ്കിൽ, എംബാങ്ക്മെന്റിന്റെ വിഷയത്തിലാണെങ്കിൽ, ഹൈഡ്രോളജിക്കൽ സ്റ്റഡിയുടെ ഒഴിവാക്കപ്പെടുന്ന കുടുംബങ്ങളുടെ ബഫർ സോണിന്റെ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ പല ചാനലുകൾ ചർച്ച ചെയ്തതാണ്. ഇതിനൊന്നിനും മറുപടിയില്ല. ഇതെങ്ങനെയാണ്, എന്താണ് ഇവിടെ, എവിടുന്ന മെറ്റീരിയൽ വരിക എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഇതൊന്നും നിങ്ങൾ ചോദിക്കേണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുകയും അഹങ്കാരത്തോടുകൂടി ജനങ്ങളുടെ വീടുകളിൽ, അടുക്കളയിൽ, കുളിമുറിയിലൊക്കെ പോയി കല്ലിടുകയും ചെയ്തപ്പോൾ ജനം പ്രതിരോധിച്ചു. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രതിരോധിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ മുമ്പിൽ കുറെ അനുഭവങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഡി പി ആർ പുറത്തുവിടാൻ ഇത്രയും വൈകിയ ഒരു സർക്കാർ. ഡി പി ആർ എന്തൊക്കെയാ നമ്മളോടെന്ന് പറഞ്ഞേ, അതാണ് തുടക്കം മുതലുള്ള പ്രശ്നം. ഇത് സുതാര്യമല്ലാതാക്കി വെക്കാൻ ഡി പി ആർ പുറത്തുവിട്ടാൽ അത് പേറ്റന്റ് നിയമങ്ങളിൽ ലംഘനമാവും, അത് മറ്റേ രാജ്യരക്ഷയെ ബാധിക്കും. ഇത് എനിക്ക് ചിരി വന്നു പോയി. രാജ്യരക്ഷയെ ബാധിക്കും, മറ്റെല്ലാ മുംബൈ അഹമ്മദാബാദിന്റെ ഡി പി ആർ എന്റെ കയ്യിലുണ്ട്, അത് 2017 മുതലുണ്ട്. അപ്പോ ഇത് മാത്രം എന്താ ഒരു രാജ്യരക്ഷ ബാധിക്കുന്നത്, പേറ്റന്റിനെ ബാധിക്കുന്നത് എനിക്കറിയില്ല. ഏതായാലും അവസാനം അത് പുറത്തുവിട്ടു. പുറത്തുവിട്ടപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ അതിനെതിരെ ഇത്ര കാര്യങ്ങൾ ഉയർന്നു വന്നത്. അപ്പൊ സർക്കാരിന് എന്തോ മറച്ചുവെക്കാനുണ്ടായിരുന്നു. അത് മറച്ചുവെക്കാൻ എന്താണ് ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലായി. അതിനടിസ്ഥാനത്തിൽ എങ്കിൽ പോലും പൊതുസമൂഹത്തിന് മുമ്പിൽ സർക്കാർ ജനാധിപത്യപരമായി വരികയാണെങ്കിൽ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നിയമസഭയിലെ ചർച്ചയിലും അവർ ലേറ്റ് ആയിരുന്നു, എങ്കിൽ പോലും വരട്ടെ എന്ന് വിചാരിച്ചു വന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ, തുടക്കം മുതൽ അതിന്റെ ഹിസ്റ്ററി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഈ സംവാദം നടക്കരുത് എന്നോ അല്ലെങ്കിൽ ഇത് വളരെ കോമാളിത്തമായി നടക്കണമെന്നോ ഉള്ള രൂപത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ ചാനൽ സംവാദങ്ങൾ വെക്കുന്നില്ല, എല്ലാ ചാനലുകളിലും സംവാദങ്ങൾ വെക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം, എല്ലാവരും അവനവന്റെ കാര്യങ്ങൾ പറയും. ജനാധിപത്യപരമായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. പക്ഷേ ഈ പറയുന്ന ആളുകൾ ശ്രീജിത്തിന്റെ നിലപാടോ അജിജേഷിന്റെ നിലപാടോ ആയിരിക്കില്ല എനിക്ക്, നമ്മൾ വ്യത്യസ്ത നിലപാടുകളാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ തിരിച്ചു പോകും ഒക്കെ ചെയ്യും. പക്ഷേ ഈ ചോദ്യങ്ങൾ ഒഫീഷ്യൽ ചാനലിലൂടെ പുറത്തു വരാൻ കഴിയും എന്നൊരു ആഗ്രഹമാണ് ഞങ്ങൾക്കുണ്ടായത്. പക്ഷേ അവിടെ തന്നെ സംഭവിച്ചത് എന്താ, ഒന്ന്, ആദ്യം ഇത് ചീഫ് സെക്രട്ടറിയാണ് ഇത് വിളിക്കുന്നത്. ചീഫ് സെക്രട്ടറി വിളിച്ചിട്ട് പിന്നെ ചീഫ് സെക്രട്ടറിയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പിന്നെ ചീഫ് സെക്രട്ടറി ഇല്ല, ഗവൺമെന്റ് ഇല്ല, ഏതോ കുറെ ആളുകൾ, റിട്ടയർഡ് റെയിൽവേ എഞ്ചിനീയർ അല്ലെങ്കിൽ വേറെ കുറെ ആളുകൾ, കെയറയിലിന്റെ ഏതോ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ വിളിക്കുന്നു എന്നല്ലാതെ. കാരണം ഇത് ആരാ കേൾക്കേണ്ടത്? അലോക് കുമാർ വർമ്മ ചോദിച്ച ഒരു പ്രധാന ചോദ്യമുണ്ട്, ആരോടാ ഞങ്ങൾ ഇത് പറയുന്നത്? കേൾക്കുന്ന 50 വീക്ഷകരോടോ കേരള ഗവൺമെന്റ് പ്രതിനിധികൾ എവിടെ ഉണ്ടാവണം? ആൻസർ പറയാൻ അവരുണ്ടാവണം. സി ആർ, താങ്കൾ പറഞ്ഞതുപോലെ ആരോഗ്യപരമായ ജനാധിപത്യപരമായ ഒരു സംവാദത്തെ നമ്മൾ എല്ലാവരും അനുകൂലിച്ചിരുന്നു, നടക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാനത് പറയാൻ കാരണം, ഈ കേരള സംവാദത്തിൽ വലിയ അനിശ്ചിതം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ സംവാദം വേണമോ എന്ന കാര്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഒരു ചർച്ച നടക്കുകയാണ്. അല്പസമയം മുമ്പാണ് ആ ചർച്ച ആരംഭിച്ചത്. കേരളിനെ അനുകൂലിക്കുന്ന പാനൽ അംഗങ്ങളൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നുമുണ്ട്. അവരുമായി ആലോചന നടക്കുകയാണ് മറ്റന്നാളത്തെ ചർച്ച വേണമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ. സി ആർ, അലോക് കുമാർ വർമ്മ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യത്തെ കാര്യം, നമ്മൾ ഇന്നലെ ഇതിനു മുമ്പ് അലോക് കുമാർ വർമ്മയുടെ വിഷയം വരുന്നതിന് മുമ്പ് ജോസഫ് സി മാത്യുവിന്റെ വിഷയം ചർച്ച ചെയ്തു. ജോസഫ് സി മാത്യുവിനെ ഞങ്ങൾ വിളിച്ചില്ല, അവൈലബിലിറ്റി ചോദിച്ചുള്ളൂ. ചരിത്രത്തിൽ വലിയ തമാശയാണ്. ഞാനും ഇവിടെ നിൽക്കുന്ന പല ആളുകളും പല പരിപാടിക്കും പോണതാണ്. നിങ്ങളും ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഏഴരയ്ക്ക് സി ആർ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ, ഏഴരയ്ക്ക് ഞാൻ അവൈലബിൾ ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ
പിന്നെ നിങ്ങൾ എന്നെ പാനലിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ചുരുങ്ങിയത് എന്നെ വിളിച്ചത് പറയണ്ടേ, സിയാറെ ചർച്ച മാറ്റി, അല്ലെങ്കിൽ നിങ്ങളല്ല വേറെ ഒരാളെ ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവും അത് ജനാധിപത്യമാണ്. ജോസഫ് സി മാത്യുവിനോട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മിനിയാന്ന് വൈകിട്ട് രാത്രി വിളിച്ച് ശ്രീധർ രാധാകൃഷ്ണൻ, എനിക്ക് ശ്രീധർ രാധാകൃഷ്ണൻ ജോസഫ് സി മാത്യു ഒരുപോലെ കേട്ടോ, അവർ രണ്ടുപേരും എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്, കേരളീയനെതിരെ കൃത്യമായി നിലപാടുള്ള ആളുകളാണ്. പക്ഷെ എന്തുകൊണ്ട് ജോസഫ് സി മാത്യുവിനെ മാറ്റി എന്ന് സത്യസന്ധമായി പറയാൻ കഴിയണം, അത് വലിയ ചോദ്യമാണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ജോസഫ് സി മാത്യു ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ CPM-ന്റെ മർമ്മത്ത് കൊള്ളുന്ന ചോദ്യമാണ്. മർമ്മത്ത് കൊള്ളുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇക്കാലം അത്രയും അവർ നിലനിർത്തി പറഞ്ഞു പോകുന്ന നിലപാടുകൾ. ഏതാണ്ട് 1991 മൻമോഹൻ സിംഗ് പറയുന്ന ഡയലോഗാണ് ഇപ്പോൾ പിണറായി വിജയനും CPM-കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മൂലധനമില്ലാതെ എങ്ങനെ, വിദേശമില്ലാതെ എങ്ങനെ, അതില്ലാതെ എങ്ങനെ, ഇതില്ലാതെ എങ്ങനെ, കരാറുകൾ ADV കരിയോയിൽ ഒഴിച്ച ആളുകൾ ADV ഇപ്പൊ വായ്പ ജയിക്കേണ്ട വായ്പ എടുക്കുമ്പോൾ ചരട് പാടില്ല, വടം കെട്ടിയ വായ്പ എടുക്കാൻ സ്വീകരിക്കുന്നു, ഇതൊക്കെ ചോദിച്ചു. സ്വകാര്യവൽക്കരണത്തിന് എതിർക്കുന്നു ഇവർ, കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യവൽക്കരണത്തിന് എതിർക്കുന്നു. പക്ഷേ ആരും, ഞാനിത് മുമ്പ് എഴുതിയതാണ്, ആരാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ ഉടമസ്ഥൻ, ഈ ട്രാക്കിന്റെ റെയിലിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ജോസഫ് മാത്യു ഉന്നയിച്ചത്. അത് വന്നില്ല, പൊളിറ്റിക്കൽ എക്കോണമി വന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അവിടുന്ന് വന്നു. പിന്നെ അലോക് കുമാർ വർമ്മ ഇന്ന് കൃത്യമായും ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തയച്ചു. എന്ത് ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം കത്തയച്ചത്? അദ്ദേഹം ചോദിച്ചു, താങ്കൾക്ക് ഇതിൽ എന്താണ് റോൾ, നിങ്ങൾ എന്താണ്, സർക്കാരാണോ ഇത് ചെയ്യുന്നത്? നിങ്ങൾ കേരളയിൽ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക സ്ഥാപനമാണ്, അവരാണോ വിളിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതിൽ വരാമെന്ന് പറഞ്ഞത്, ചീഫ് സെക്രട്ടറി കോൾഡ് എന്നാണ്. അപ്പൊ ചീഫ് സെക്രട്ടറിക്ക് എന്താ റോള്? അപ്പൊ അലോക് കുമാർ വർമ്മ ചോദിച്ച ചോദ്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറിക്ക് നെഗറ്റീവായി മറുപടി കൊടുക്കാം. ഒരു കക്ഷിയില്ലേ, അലോക് കുമാർ വർമ്മയെ പോലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ഒരാൾ ചോദ്യം ചോദിക്കുന്നു, ചോദ്യം ചോദിക്കുമ്പോൾ ചീഫ് സെക്രട്ടറി എന്താ പറയണ്ടേ? യെസ്, അതേ ഒരു സമയം കൊടുത്തു, ഒരു 1 മണി, ഉച്ചയ്ക്ക് 2 മണി, 3 മണി, എത്രയേ, ഓക്കെ യു വെയിറ്റ്, ഐ വിൽ ഡിസ്കസ് വിത്ത് മൈ കൊളീഗ്സ് ആൻഡ് ഐ വിൽ കം ബാക്ക് ബൈ 8:30 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം അവിടെ തീർന്നു. എന്നിട്ട് ഇന്ന് ചർച്ചയൊക്കെ പിന്നെ ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് ചർച്ച ചെയ്ത് അദ്ദേഹത്തിനോട് പറയാം, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റുള്ളൂ. ശരി, അലോക് കുമാർ വർമ്മ ഡിട്രാക്ട്സ്. ചീഫ് സെക്രട്ടറി ഒരു മറുപടി പോലും പറയുന്നില്ല അലോക് കുമാർ വർമ്മയെ പോലെ ഒരാളോട്, അങ്ങനെ വിളിച്ച യോഗമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് നടത്തട്ട എന്നും ഇത് നടന്നാൽ കയ്യിൽ നിന്ന് പോകുമെന്നും ഇവർക്ക് നന്നായി അറിയാം. കാരണം അലോക് കുമാർ വർമ്മയോ അല്ലെങ്കിൽ ശ്രീധർ രാധാകൃഷ്ണനോ RVG മേനോനോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് മുങ്ങിയത്, കേരളയിൽ മുങ്ങിയത്, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം.